அல்தாரையில் ஸ்நேக பிதாவாம் தெய்வம் இதாயிதாயி பெலிவேதியில் பரிசுத்த த்ரியேக தெய்வம் இதாயிதாயி அல்தாரையில் ஸ்நேக பிதாவாம் தெய்வம் இதாயிதாயி பெலிவேதியில் பரிசுத்த த்ரியேக தெய்வம் வரு 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 சோதரரே நம்முடைய தெய்வத்தை வாழ்த்தாம் பரிசுத்தமாக்குமீ த்ரித்வகாருண்யத்தை கும்பிடாம் நமக்கு ஆராதிக்காம் வரு 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 சோதரரே நம்முடைய தெய்வத்தை வாழ்த்தாம் பரிசுத்தமாகுமீ த்ரித்வகாருண்யத்தை கும்பிடாம் நமக்கு ஆராதிக்காம் പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛൻ, ബ്രദർ ബിബിൻ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് പരിശുദ്ധ മാതൃത്വത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. പരിശുദ്ധ മാതൃത്വം അവിടുത്തെ നാം മനസ്സിലാക്കുന്നത് തത്വശാസ്ത്രങ്ങൾ വഴിയല്ല, ക്രിസ്തുവിൻ്റെ വെളിപാട് വഴിയും അതിനുള്ള പ്രത്യുത്തരമായ വിശ്വാസം വഴിയുമാണ്. ദൈവത്തിൻ്റെ യുക്തിയെ തിരിച്ചറിയുവാൻ ദൈവവചനം നമ്മെ സഹായിക്കുന്നു. ആ വചനം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ പരിശുദ്ധാരൂപി നമുക്ക് പുത്രസ്വീകാര്യതയുടെ അരൂപിയായി അബ്ബാ പിതാവ് എന്ന് നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. സ്രഷ്ടാവും രക്ഷകനും ആയ അവിടുത്തെ നാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അവിടുത്തെ വചനത്തെ വ്യാഖ്യാനിക്കുന്നതിനും പകർന്നു നൽകുന്നതിനും കൂതാശകളിലൂടെ വിശ്വാസ സാക്ഷ്യം നൽകി കർത്താവിൻ്റെ സാന്നിധ്യം വിശ്വാസികൾക്ക് ലഭ്യമാകുന്നതിനും ആകുന്നു കർത്താവ് പൗരോഹിത്യ ശുശ്രൂഷ സ്ഥാപിച്ചത്. ആ ദൈവവിളിയെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതോടൊപ്പം പ്രാർത്ഥിച്ചും പഠിച്ചും വൈദികനാകുന്നതിന് യോജിച്ച ഗുണങ്ങൾ അഭ്യസിച്ചും വൈദികാർത്ഥി മുന്നോട്ട് പോകേണ്ടതുണ്ട്. തിരുപ്പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ്, ശുശ്രൂഷാപട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് അതിനുള്ള സന്നദ്ധത അദ്ദേഹം ഏറ്റുപറയുകയും വളരെ ഇൻറ്റൻസീവായി ആത്മീകവും ബൗദ്ധികവുമായ ഒരുക്കം നടത്തുകയും ആവശ്യമാണ്.
തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിക്കേണ്ടതാണ്. നമ്മുടെ സഹോദരൻ ബിബിൻ ഇന്ന് കാൻഡിഡസി വൈദിക അർത്ഥി എന്ന ആ കർമ്മത്തിലേക്ക് വരികയാണ്. ഡീക്കൻ പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തന്നെ സ്വതന്ത്രമായി കർത്താവിന് നൽകുന്ന പരിപൂർണമായി സമർപ്പിക്കുന്നതിൻ്റെ പ്രത്യേക കർമ്മങ്ങളാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ പരിശുദ്ധ മാതൃത്വത്തിൻ്റെ തിരുനാളിൽ നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. നമ്മുടെ എല്ലാ സെമിനാരിക്കാർക്ക് വേണ്ടിയും ബ്രദർ ബിബിന് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും വിശ്വാസികളേവർക്ക് വേണ്ടിയും എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും നമ്മളെല്ലാം ദൈവപിതാവിൻ്റെ മക്കളാണ്. എല്ലാവർക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് ലോകത്തിൽ സമാധാനമുണ്ടാവുന്നതിന് യുദ്ധങ്ങളും രോഗങ്ങളും അകന്നു നിൽക്കുന്നതിന് രോഗി പരിചരണത്തിൽ ആയിരിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് അധ്വാനിച്ചുകൊണ്ട് ദൂരങ്ങളിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മറ്റ് തിന്മകളിൽ നിന്നും രക്ഷിക്കപ്പെടുന്നതിന് വിവിധ നിയോഗങ്ങൾ നമുക്ക് ഇതി ബലി അർപ്പിക്കാം. സഹോദരരെ, വിശുദ്ധ കുർബാനയിൽ നാം ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഭവം സ്വീകരിക്കുന്നു. അവിടെ നിന്നാണ് നമ്മോട് വചനത്തിലൂടെ സംസാരിക്കുന്നത്. അവിടെ നിന്നാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരിക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രവർത്തനമാണ് വിശുദ്ധ കുർബാന. ഈ അതിവിശുദ്ധമായ ദിവ്യബലിയിൽ നാം പങ്കുകൊള്ളുമ്പോൾ നാം തീർത്ഥം അയോഗ്യരാണ് എന്ന് നാം യേശയ്യായെ പോലെ ഏറ്റു പറയേണ്ടിയിരിക്കുന്നു. മാലാഖമാർ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുന്ന ഈ അൾത്താരയുടെ മുമ്പിൽ നമ്മളും കർത്താവിൻ്റെ ബലിയിൽ പങ്കുചേരുവാൻ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വിവേകയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്കിത നന്ദി ചൊല്ലുന്നീ വർത്താഴ്മയാ,
ദൈവമേ കർത്താവമങ്ങേ വാഴ്ത്തുന്നു സ്വർലോക രാജനേ സർവൈക ശക്തനം ദൈവമേ താതനമങ്ങേ വാഴ്ത്തുന്നു ഏകാത്മജാ ദേവ സുനുവേ കർത്താവം ശ്രീയേശു ക്രിസ്തുവേ ദൈവമേ കർത്താവമങ്ങേ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ താതനം ദൈവത്തിൻ സുനുവേ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തുകണേ ഞങ്ങളിൽ ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തിൻ പ്രാർത്ഥന കേൾക്കണേ നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം പാകത്തിരുന്നിടും ഞങ്ങൾ തിൻ രക്ഷകനേശുവേ കാരുണ്യം തുകണേ ഞങ്ങളിൽ സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകനം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സത്യത്തിൻ്റെ വചനവും വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവും ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അങ്ങേ അത്ഭുതകരമായ രഹസ്യം മനുഷ്യർക്ക് അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. സത്യവിശ്വാസത്തിൻ്റെ പ്രഘോഷണം വഴി നിത്യമായ തൃത്വത്തിൻ്റെ മഹത്വം അംഗീകരിക്കാനും മഹാപ്രാഭവമുള്ള ഏകത്വം ആരാധിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് മോശ ജനങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ കാലത്തെപ്പറ്റി, ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചത് മുതലുള്ള കാലത്തെപ്പറ്റി, ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക. ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വച്ച് നിങ്ങൾ കാണുകയെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധങ്ങൾ, കരബലം, ശക്തിപ്രകടനം, ഭയാനക പ്രവൃത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും ദൈവം എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ? മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും
കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് സ്തുതി. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് കർത്താവിൻ്റെ വചനം സത്യമാണ്. അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു. അവിടുത്തെ കൽപ്പനയാൽ ആകാശ ഗോളങ്ങളും. അവിടുന്ന് അരുളി ചെയ്തു, ലോകമുണ്ടായി. അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയും. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും ഉണ്ടായിരിക്കുന്നവനും ഇപ്പോഴുള്ളവനും ഇനിയും എന്നും ഉണ്ടായിരിക്കുന്നവനുമായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Hallelujah, Hallelujah, Hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്കും മഹത്വം.
അക്കാലത്ത് യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പലരും പരിശുദ്ധ മാതൃത്വത്തിലെ ദൈവം ഒന്നാണ്, എന്നാൽ മൂന്നാളുകളാണ് എന്ന ആ സത്യത്തെ വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായ ഒരു വ്യാഖ്യാനം നൽകാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ വിശ്വാസത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ മാതൃത്വത്തെക്കുറിച്ചുള്ള ഈ ബോധ്യം വന്നത്? അത് കർത്താവായ യേശു അവിടുത്തെ ശിഷ്യരോട് അരുളി ചെയ്ത വചനങ്ങളിലൂടെയാണ്. അവിടുന്ന് പഠിപ്പിച്ചു, ദൈവം പിതാവാണ്, അവിടുത്തെയും പിതാവാണ്. അവിടുന്ന് പഠിപ്പിച്ചു, അവിടുന്ന് പുത്രനാണ്. അവിടുന്ന് പഠിപ്പിച്ചു, അവിടുന്ന് പോയി കഴിയുമ്പോൾ നമുക്കൊരാശ്വാസകനെ നൽകും. അവനെ പിതാവ് നൽകുന്നതാണ്, പുത്രനിലും പിതാവിൽ നിന്നും എടുത്തു തന്നെയാണ് അവൻ പഠിപ്പിക്കുകയും അവരോടുകൂടി ആയിരിക്കുകയും ചെയ്യുന്നത്. ഈ പരിശുദ്ധാരൂപി തന്നെയാണ് തിരുവചനങ്ങളെ ലിഖിത രൂപത്തിലാക്കുവാൻ അപ്പോസ്തലന്മാരിലും ഇവങ്കേലിസ്റ്റന്മാരിലും തിരുവചന ലിഖിതക്കാരിലൂടെയുമൊക്കെ ലേഖകരിലൂടെയും പരിശ്രമിച്ചത്. അതിൻ്റെ റിസൾട്ടാണ് ദൈവവചന പുസ്തകം. അതിൻ്റെ റിസൾട്ടാണ് ആ വചനം നമുക്ക് ലഭിച്ച ആ പാരമ്പര്യം. ദൈവവചനത്തെ, കർത്താവായ യേശു നൽകിയ രക്ഷയെക്കുറിച്ചുള്ള ഈ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന തിരുലിഖിതവും പാരമ്പര്യവും, അത് ഒരു കുറവും കൂടാതെ കാത്തു സൂക്ഷിക്കുകയായിരുന്നു അപ്പോസ്തലന്മാരും അവരുടെ പിൻഗാമികളും സഭാ വിശ്വാസികളാകുന്ന സഭാസമൂഹം മുഴുവനും. ഒരിക്കലും പുതിയൊരു സത്യത്തെ ഉണ്ടാക്കുകയല്ല, പക്ഷെ ആ സത്യത്തെ കൂടുതൽ മനസ്സിലാക്കത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിവിനാൽ വ്യാഖ്യാനിക്കുകയാണ്. വിശുദ്ധ അത്തനേഷ്യസ് പരിശുദ്ധ മാതൃത്വത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുമ്പോൾ, അവിടുന്ന് ഒന്നാണ്, അവർ മൂന്നാളുകളാണ്, അത് ദൈവവചനത്തിലൂടെ വെളിപ്പെടുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സത്തയിൽ അവർ ഒന്നു തന്നെയാണ്, സമന്മാരാണ്, പ്രവർത്തനത്തിൽ വ്യത്യസ്തരാണ്, എങ്കിലും ഒരു ദൈവമേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവനാമം നമ്മൾ ഇപ്രകാരമാണ് വിളിച്ചപേക്ഷിക്കുന്നത്: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.
നമ്മളെ തിരുവചനത്തിലൂടെ വിശുദ്ധ പൗലോസ് അഭിവാദനം ചെയ്യുന്ന പ്രകാരമാണ് ആ അഭിവാദനമാണ് നാം ദിവ്യബലികളിൽ ഉപയോഗിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രൈസ്തവൻ്റെ ജീവിത പരിശുദ്ധത്വമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒന്നാണ്. പക്ഷെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ക്രമേണയാണ്. ദൈവത്തെ നാം ആദ്യം തിരിച്ചറിയുന്നത് സൃഷ്ടികളിലൂടെയാണ്. കാരണം ദൈവമാണ് സ്രഷ്ടാവ്. ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ്. ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചത് മുതലുള്ള കാലത്തെപ്പറ്റിയാണ് അവൻ പറയുക. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പ് ആ ദൈവജനതയ്ക്കുണ്ടായിരുന്നു. എന്തായിരുന്നു ആ തിരഞ്ഞെടുപ്പ്? അവരോട് ദൈവം സംസാരിക്കുന്നു. മോശയോട് അഗ്നിയിൽ നിൽക്കുന്ന മുൾപടർപ്പിൻ്റെ ഇടയിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വരം സംസാരിച്ചു. ഇസ്രായേൽ ജനം സീനാ മലയിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടു. ദൈവം അവർക്ക് മോശയിലൂടെ സീനാ മലയിൽ വെച്ചുള്ള ആ അഭിമുഖത്തിലൂടെ അവർക്ക് കൽപ്പനകൾ നൽകി. ദൈവം അവരെ ഈജിപ്തിൽ നിന്ന് ശക്തമായ കരത്തോടെ രക്ഷിച്ചു. അപ്പോൾ സ്രഷ്ടാവും രക്ഷകനുമായ ഒരു ദൈവത്തെയാണ് നാം പഴയ നിയമത്തിൽ കാണുക. ദൈവം സ്വന്തം ജനതയായിട്ടെടുത്തവർ എന്തായിരുന്നു ദൈവത്തിൻ്റെ ഈ സ്വന്തം ജനത ചെയ്യേണ്ടിയിരുന്നത്? ദൈവത്തോട് വിശ്വസ്തരായിരിക്കണമായിരുന്നു, ദൈവത്തിൻ്റെ വചനം പാലിക്കണമായിരുന്നു, ദൈവത്തെ അനുസരിക്കണമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളുമൊക്കെ അനുസരിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ അവർ വിശ്വസ്തയിൽ നിന്ന് അകന്നപ്പോൾ അവർക്ക് കിട്ടിയ ശിക്ഷകളും അവരെ രക്ഷിച്ച മാർഗങ്ങളും നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. പക്ഷെ ഈ പദ്ധതി മുഴുവനും സർവസൃഷ്ടികളെയും ദൈവം തൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു. അവിടുന്ന് സൃഷ്ടിച്ചതിനെ വീണ്ടെടുക്കുക അവിടുത്തെ കടമയും അവിടുത്തെ ഇച്ഛയുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രതിവന സങ്കീർത്തനത്തിൽ പ്രകാരം പ്രാർത്ഥിക്കും. കർത്താവ് ദൈവമായിട്ടുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളതാണ്. സ്രഷ്ടാവായ ദൈവത്തെ മനുഷ്യൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവം ദൈവമായിട്ട് തന്നെയുണ്ട്. പക്ഷേ ദൈവമായിട്ട് അവിടുത്തെ അവൻ സ്വീകരിക്കുമ്പോഴാണ് അവൻ്റെ രക്ഷ ആരംഭിക്കുക, ദൈവത്തെ തിരിച്ചറിയുക. ദൈവപ്രമാണങ്ങൾക്കനുസരിച്ച് അവൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ജനം എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ ഭാഗ്യമുള്ളവരാണ്. അതോടൊപ്പം ദൈവം തിരഞ്ഞെടുത്ത ജനത അത് കുറച്ചുകൂടെ വിശാലമാണ്. അത് നമ്മളെ ക്രിസ്ത്യാനികളെ തന്നെ ഓർത്തുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുപ്പുകൾക്ക് പ്രത്യേക ദൗത്യമുണ്ട്, ഒരു മിഷനുണ്ട്. ആ മിഷനാണ് നമ്മൾ ക്രിസ്തു അപ്പോസ്തലന്മാർക്ക് നൽകുന്ന മിഷനിൽ കാണുക. അവരെ അയക്കുകയാണ്, ലോകമെങ്ങും അയക്കുകയാണ്. ദൈവപിതാവിനെക്കുറിച്ച് പഠിപ്പിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു സ്നേഹത്തിൻ്റെ സമൂഹമായി തീരുവാൻ, വ്യാകുലതകളിലും ആകുലതകളിൽ നിന്നും തിന്മകളിൽ നിന്നും പാപത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ അറിയുകയും അനുഭവിക്കുകയും വഴി മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാൻ കർത്താവ് സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് അവരെ അയക്കുന്ന രംഗമാണ് നാം കാണുക. അവിടുന്ന് ഒരു മലയിൽ നിന്നാണ് അവരോട് സംസാരിക്കുന്നത്. സീനാ മലയിലൂടെ ദൈവം വെളിപ്പെടുത്തിയതുപോലെ ഇതൊരു പുതിയ വെളിപ്പെടുത്തൽ. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം പ്രത്യേകം പറയും, അവർ അവനെ ആരാധിച്ചു. മത്തായിയുടെ സുവിശേഷം പ്രത്യേകം കാണുകയത് അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. യേശുവിനെ ആരാധിക്കണം, പുത്രനെ ആരാധിക്കണം, അവൻ ദൈവമാണ്. അതവർ ചിലർ സംശയിച്ചു എന്ന് പറയും. പക്ഷേ ആ സംശയമെല്ലാം അവർക്ക് തീരുക പരിശുദ്ധാരൂപി അവരിലേക്ക് കടന്നു വരുമ്പോഴാണ്. അപ്പോൾ ദൈവപുത്രൻ്റെ പുത്രത്വം, ദൈവത്വം നാം തിരിച്ചറിയുന്നു. ദൈവത്വത്തിൽ അവർ സമരാണ്.
ആളത്വത്തിൽ വ്യത്യസ്തരാണ്. പുത്രൻ്റെ പ്രവൃത്തി തുടരുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് രണ്ടാമത്തെ വായനയിൽ നമ്മൾ കാണും നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടാനുള്ള വിട്ടുകൊടുക്കലിൻ്റെ സമർപ്പണത്തിൻ്റെ കടമയുണ്ട്. ദൈവാത്മാവിനായിട്ട് നമ്മൾ കൊടുക്കുവാൻ. അപ്പോൾ പരിശുദ്ധാരൂപി നമ്മളിൽ പ്രവർത്തിക്കുവാൻ, വെളിപ്പെടുത്തുവാൻ, ദൈവകാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ, അതിലേക്ക് നയിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മളെത്രമാത്രം അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് വെച്ച് തന്നെയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മ തൃത്വം അത് ചരിത്രത്തിലൂടെ രക്ഷകനായ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നാം തിരിച്ചറിയുമ്പോൾ, വചനത്തിലൂടെ നാം തിരിച്ചറിയുമ്പോൾ, നാം അവിടുത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ആ ദൈവത്തോട് വിശ്വസ്തനായിരിക്കുക. കാരണം അവിടെ നമ്മളിൽ വന്ന് വാസം ചെയ്യുന്നവനാണ്. എൻ്റെ കൽപ്പനകൾ പാലിക്കുക, എൻ്റെ വചനങ്ങൾ പാലിക്കുന്നവനിൽ ഞാനും എൻ്റെ പിതാവും വന്ന് വാസം ചെയ്യും. പരിശുദ്ധാരൂപി തമ്മിൽ വാസം ചെയ്യുന്ന നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ കൂടെയായിരുന്ന സഹായകനായിരുന്നുകൊണ്ട് പരിശുദ്ധാരൂപി നമ്മുടെ ഹൃദയത്തെ ഒരുക്കി കഴിയുമ്പോൾ പിതാവും പുത്രൻ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് വസിക്കുന്ന ആ ഇൻഡ്വെല്ലിംഗ്, ആ അനുഭവത്തിലേക്ക് നാം കടന്നു വരേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിലാണ്. ആ അനുഭവത്തിലൂടെ വരുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക ദൈവം പിതാവാണ്. ദൈവത്തെ പിതാവായി നാം വിളിക്കുമ്പോൾ സാഹോദര്യം നമ്മുടെ ഉള്ളിലേക്ക് താനെ കടന്നു വരണം. ദൈവം എൻ്റെ പിതാവല്ല, നമ്മുടെ പിതാവാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചതും ഈ അർത്ഥത്തിൽ തന്നെയാണ്. ആ സാഹോദര്യത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. ക്രിസ്ത്യാനികളുടെ മാത്രം പിതാവല്ല ദൈവം, ദൈവം എല്ലാ മനുഷ്യരുടെയും സർവസൃഷ്ടികളുടെയും പിതാവാണ്. ആ തിരിച്ചറിവ് നമ്മളെ എല്ലാവരെയും ഉള്ളു തുറന്ന് സ്നേഹിക്കുവാൻ പഠിപ്പിക്കും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ നാം അവിടുത്തെ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ, അവിടെ നിന്ന് നമുക്ക് നൽകിയ കൽപ്പനകൾ നാം ശിരസാവഹിക്കുമ്പോൾ, സഹോദര സ്നേഹത്തോടെ നമുക്ക് മുന്നേറുവാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും. ഏതെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കർത്താവിൻ്റെ ശുശ്രൂഷ നാം തുടർന്നു കൊണ്ടുപോകണം. അതിന് വിരാമമില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവൻ നമ്മൾ ബലി കഴിക്കേണ്ടി വരും. എങ്കിലും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നാം തുടരണം. അത് തുടരുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന പൗരോഹിത്യ ശുശ്രൂഷയെ കർത്താവ് എത്രമാത്രം ആശീർവദിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വേലക്കാർ അധികം, വിളവധികം വേലക്കാർ ചുരുക്കമെന്ന്. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ വിളവിൻ്റെ നാഥനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സമ്മാനമാണ് ദൈവവിളികൾ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുപ്പട്ട സ്വീകരണത്തിനായിട്ട് ഒരുങ്ങുന്ന നമ്മുടെ സഹോദരങ്ങളെ, അവരെ പ്രത്യേകമായി പരിശീലിപ്പിക്കുന്നവരിൽ നിന്നുള്ള പ്രത്യേക റെക്കമെൻഡേഷൻ ലഭിക്കുകയും അവരെക്കുറിച്ചുള്ള ആ ശുപാർശകളിലും മറ്റുള്ളവരോട് അന്വേഷിച്ചതിൽ നിന്നും ഈ സഹോദരങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ദൈവം നമ്മെ നിയോഗിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് കർത്താവിൻ്റെ മനസ്സിന് ചേർന്നതായിരിക്കുവാൻ വേണ്ടി നാം ദൈവഹിതത്തിനായി ഈ സഹോദരി സമർപ്പിക്കേണ്ടതുണ്ട്. അവരും സുവിശേഷാനുസൃതമായ ജീവിതം നയിച്ചുകൊണ്ട്, ദൈവവചനം പഠിച്ചുകൊണ്ട്, ദൈവത്തെ ദൈവികതയിൽ ആത്മീയമായും മറ്റും ഉള്ള പരിശീലനത്തിലൂടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ പുണ്യങ്ങളിൽ അടിയുറച്ച് വളരേണ്ടതുണ്ട്. അതിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെന്ന വാഗ്ദാനമാണ് ഇപ്പോൾ ബ്രദർ ബിബിൻ ഇവിടെ ചെയ്യുന്നത്. ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? പീഡനമോ മർദ്ദനമോ വാളോ ഒന്നും, രോഗമോ ഒന്നിനും ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധ്യമല്ല. അതുപോലെ ക്രിസ്തുവിനെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് വേർപെടുവാൻ പറ്റാത്ത വിധത്തിൽ
ഒന്നു ചേരുന്ന ബ്രഹ്മചര്യവും അനുസരണവും ലളിത ജീവിതത്തിലൂടെയുള്ള ദാരിദ്ര്യവും ജീവിക്കുവാനുള്ള ഒരു ക്ഷണം കൂടിയാണിത്. തിരുപ്പടത്തിന് അർത്ഥിയായി ശുപാർശ ചെയ്യപ്പെട്ട ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വിളിക്ക് ഈ സഹോദരൻ ഇതാ ഞാൻ എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദർശനം ലഭിച്ച യേശയ്യ പ്രവാചകനായി അയക്കപ്പെട്ടപ്പോൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ആ വാക്കുകൾ മാലാഖമാർ സ്തുതിക്കുന്നത് കേട്ടുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വീണുകൊണ്ട് പറഞ്ഞ് ഞാൻ അയോഗ്യനാണ്. പക്ഷെ ദൈവം പിന്നീട് ആരെ അയക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇതാ ഞാൻ. വിശുദ്ധീകരിക്കപ്പെട്ട ശേഷം അവൻ ഏറ്റു പറയുന്നുണ്ട് ഇതാ ഞാൻ എന്നെ അയച്ചാലും. ദൈവത്തിൻ്റെ ദൗത്യം നിറവേറ്റുവാനായിട്ട് അയക്കപ്പെടുന്ന ദൗത്യം സ്വീകരിക്കുന്ന നമ്മുടെ വൈദികാർത്ഥികളെയും നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന് സമർപ്പിക്കാം. ഈ വൈദികാർത്ഥിക്ക് വേണ്ടിയും നമ്മുടെ രൂപതയിലെ എല്ലാ വൈദികാർത്ഥികൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവർ ആത്മീയമായ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ വിശ്വസ്തയോടെ വിളിച്ചവനുള്ള വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ അവർക്ക് ലഭിക്കുന്ന കൃപകൾക്കനുസരിച്ച് ജീവിക്കുവാൻ ദൈവമാരെ അനുഗ്രഹീതനായിട്ട് പ്രാർത്ഥിക്കാം. പരിപൂർണമായും കർത്താവിന് സമർപ്പിക്കുന്നതിന് ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് നമുക്ക് ഈ സഹോദരനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ബിബിൻ സി ടി എന്ന് വിളിക്കപ്പെടുന്ന സെബാസ്റ്റ്യൻ മുന്നോട്ട് വരിക. വത്സല മകനെ, നിന്റെ പരിശീലനത്തിൻ്റെ ചുമതല നിർവഹിച്ച വൈദികരും ഗുരുക്കന്മാരും നിന്നെ അടുത്തറിയുന്ന മറ്റുള്ളവരും നിന്നെക്കുറിച്ച് അനുകൂലമായ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ സാക്ഷ്യത്തിൽ നമുക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. കർത്താവിൻ്റെ വിളിക്കനുസൃതമായി സഭാശുശ്രൂഷകർക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിക്കുവാൻ യഥാസമയം സജ്ജനാകത്തക്ക വിധം പരിശീലനം പൂർത്തിയാക്കുവാൻ നീ സന്നദ്ധനാണോ? കർത്താവായ ക്രിസ്തുവിനും അവിടുത്തെ മൗതിക ശരീരമായ തിരുസഭയ്ക്കും വിശ്വസ്തപൂർവം സേവനം ചെയ്യുവാനായി പൂർണ്ണ മനസ്സോടും ആത്മാവോടും കൂടി നിന്നെ തന്നെ ഒരുക്കുവാൻ നീ സന്നദ്ധനാണോ? നിന്റെ ഈ പ്രഖ്യാപനം തിരുസഭ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ദൈവം നിന്നിൽ സമാരംഭിച്ച സൽക്കൃത്യം പൂർത്തിയാക്കുമാറാകട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, സഭാ ശുശ്രൂഷയ്ക്കായി തൻ്റെ ജീവിതം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ ദാസിൻ്റെ മേൽ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ചൊരിയുവാൻ കർത്താവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ കാലയളവിൽ വിശ്വാസം
നവമാധ്യമങ്ങളിലൂടെ പകർന്നു കൊടുക്കുവാൻ സഭാതനേരെ അങ്ങ് ശക്തിപ്പെടുത്തണമെന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഈ സഹോദരൻ ക്രിസ്തുവുമായി കൂടുതൽ ഐക്യപ്പെടുവാനും ലോകത്തിൽ അവിടുത്തെ സാക്ഷികളായിരിക്കുവാനും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ സഹോദരൻ മറ്റുള്ളവരുടെ ജീവിതത്തെ ജീവിത ക്ലേശങ്ങളിൽ അനുകമ്പാപൂർവം സഹായിക്കുവാനും സദാ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിക്കുന്നവനുമാകുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭാ ശുശ്രൂഷകനായ ഇവൻ വാക്കിലും പ്രവൃത്തിയിലും തങ്ങളുടെ സഹോദരന്മാരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുവാനും കർത്താവിൻ്റെ ദിവ്യവിരുന്നിലേക്ക് ആനയിക്കപ്പെടുവാനും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, കൊറോണ വൈറസ് മൂലം മരണമടഞ്ഞ സകലരെയും അവരുടെ പാപങ്ങൾ പുറത്ത് സ്വർഗത്തിൽ സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാനിധിയായ പിതാവേ, ഈ കാലഘട്ടത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാ ദുഃഖിതരെയും രോഗബാധിതരെയും അങ്ങേ മുൻപിൽ സമർപ്പിക്കുന്നു. അവരുടെ മേൽ കരുണയുണ്ടാകണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ദിവ്യ ശുശ്രൂഷയിലൂടെ അങ്ങയുടെയും അങ്ങയുടെ ജനത്തിൻ്റെയും സേവനത്തിനായി തന്നെ തന്നെ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്ന അങ്ങയുടെ ഈ വത്സല മകനായുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ. ഇയാൾ തൻ്റെ ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുവാനും നിത്യപുരോഹിതനായ ക്രിസ്തുവിനോടുള്ള സ്നേഹനിർഭരമായ വിശ്വസ്തത വഴി സഭയുടെ അപസ്തോലിക ദൗത്യം യോഗ്യതയോടെ നിറവേറ്റുവാനും പൈതൃക വാത്സല്യത്തോടെ ഇയാളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളയണമേ. ആമേൻ. ജ്ഞാനം എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ. ദേഹി ദേഹങ്ങളിൻ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. ജ്ഞാനം എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ. ദേഹി ദേഹങ്ങളിൻ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. അപ്പവും വീഞ്ഞുമുയർത്തി എന്നെ അർപ്പണം ചെയ്യുന്നു ദേവാ. അപ്പവും വീഞ്ഞുമുയർത്തി എന്നെ അർപ്പണം ചെയ്യുന്നു ദേവാ. ദിവ്യഹിതം നിറവേറ്റി ഭൂവിലങ്ങേ മഹത്വം വളർത്താ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവത്തിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അങ്ങയുടെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുന്നത് വഴി ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് പവിത്രീകരിക്കുകയും അവയാൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായൊരു കാഴ്ചവസ്തുവായി മാറ്റുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തൻ അനന്തനുമായ ദൈവമേ, യഗം എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
അങ്ങേ ജാതനായ ഏകപുത്രനോടും പരിശുദ്ധാത്മാവോടും കൂടി അങ്ങ് ഏകദൈവവും ഏകകർത്താവുമാകുന്നത് ഒരു വ്യക്തിയുടെ ഏകത്വത്തിലല്ല, പ്രതിത ഒരു സത്യയുടെ തൃത്വത്തിലാണല്ലോ. എന്തെന്നാൽ അങ്ങേ മഹത്വത്തെക്കുറിച്ച് അങ്ങ് വെളിപ്പെടുത്തുന്നത് അങ്ങ് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് അത് അങ്ങേ പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒരു വ്യത്യാസമില്ലാതെ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അങ്ങനെ സത്യവും സനാതനവുമായ ദൈവത്വത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ വ്യക്തിയിലുള്ള തനിമയും സത്യയിലുള്ള ഏകത്വവും മഹിമയിലുള്ള തുല്യതയും ആരാധിക്കപ്പെടുന്നു. മാലാഖമാരും പ്രധാന മാലാഖമാരും കെരൂബുകളും സെറാഫുകളും അങ്ങ് പ്രകീർത്തിക്കുന്നു. അവർ നിത്യേന അഭിരാമം ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉദ്ഘോഷിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ ക്ഷണിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവെ അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ.
അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദേവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ബാക്കിയുടെ യോസഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അംഗീദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ ആൻ്റണി മുല്ലശ്ശേരി മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തെൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർദൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്ത് ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്ത് ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം ആ സമ്പത്ത് സർവം പങ്കിട്ടു പാവങ്ങൾ കേകിയാലും തീക്കുണ്ടിൽ ദേഹം ദഹിക്കാനെറിഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്ത് ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം ആ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ കൂദാശയുടെ സ്വീകരണവും നിത്യവും പരിശുദ്ധവുമായ തൃത്വത്തിൻ്റെയും അവിടുത്തെ വ്യക്തിപരമായ ഏകത്വത്തിൻ്റെയും പ്രഖ്യാപനവും ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യത്തിന് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളയണമേ. ആമീൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. എല്ലാ ജ്ഞാനത്തെയും അതിശയിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ മാനസങ്ങളെയും ദൈവത്തിൻ്റെയും അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും കാത്തുപാലിക്കുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതൻ്റെ ഗേഹത്തിനുമീതേ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ
മനസ്സിൻ്റെ ദീപം മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതൻ്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ